നമുക്കിപ്പോൾ നൈസ് പണി കിട്ടിയെന്ന് തോന്നുന്നത്, കാരണം ഇതിൻ്റെ മൈക്ക് ഭയങ്കര മോശമാണ്. ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ ചലിക്കാം. ഇതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് കൂടി നിങ്ങൾ നോക്കിയിട്ട് പറയും. നമുക്ക് 360 വ്യൂ. സ്റ്റെബിലൈസേഷൻ പക്കയാണ്, ഞാൻ അന്ന് പോയപ്പോൾ പക്കയാണ്. പിന്നെ എൻ്റെ സ്കൈ വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെ വെച്ചില്ല, വെയിലടിക്കില്ല, കംപ്ലീറ്റ് മരങ്ങളാണ്. അത് കാരണം മടിക്ക് ഒട്ട വെയിലടിക്കില്ല. നല്ല രസം ഇവിടെ വന്നിരിക്കാനായിട്ട്. ഇവിടെ ഇവിടെ കുറേയൊക്കെ ജാതിയാണ് കൂടുതൽ, ജാതി തെങ്ങ്. പിന്നെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ായി ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ടു ദിവസം മുന്നേ ഒരു ക്യാമറ അൺബോക്സിങ് ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് റിവ്യൂസ് പറഞ്ഞിരുന്നു, പക്ഷേ ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അന്ന് നമ്മൾ വെച്ചിട്ടുന്ന അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് 360 എടുത്ത വീഡിയോസൊക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ വീഡിയോ ക്വാളിറ്റി പക്കയാണ് ഈ ക്യാമറയുടെ. പക്ഷെ നമുക്ക് അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി എത്രത്തോളം, ഇതിന് ഇൻബിൽഡ് മൈക്ക് എഫക്റ്റീവ് ആണോ, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണോ പിടിക്കുന്നത്, അത് എൻ്റെ വോയിസ് ആണോ പിടിക്കുന്നത്, അത് എൻ്റെ കറക്റ്റ് വോയിസ് ആയിട്ടാണോ വരുന്നത്, അത് ഇനിയിപ്പോൾ ഒരു എക്സ്റ്റേണൽ മൈക്ക് വെച്ചാൽ മാത്രമാണ് വോയിസ് ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇങ്ങനത്തെ ക്യാമറയ്ക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് നിലവിൽ. ചെറിയ ഇത് ഒരു ആക്ഷൻ ക്യാമറ ആണല്ലോ, ഗോപ്രോയ്ക്ക് ആയാലും ചെറിയൊരു ഇഷ്യൂ അതിന് നിലവിലുണ്ട്. ഈ 160 Insta 160 അത്രത്തോളം അതിൽ കൂടുതൽ ഇഷ്യൂ നിലവിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളിങ്ങനെ ഒരു വ്ളോഗിങ് പോലെ ചെയ്താലാണ് നമുക്കതിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇത് ചെയ്യുന്നത്. അത് മാത്രമല്ല, രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട് ഈ ഒരു 360 വ്യൂവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. നമ്മൾ പുറത്തേക്കൊന്നും പോകണില്ലേ, നമ്മുടെ നാടും പരിസരം മാത്രമാണ് ഇന്നും പോകണുള്ളൂ. പുറത്തേക്ക് നമ്മൾ പോവും, ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി ഒക്കെ പക്കയാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കറങ്ങി നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നോക്കി നോക്കട്ടെ. ഞാനിപ്പോൾ സൈക്കിളിങ്ങനെ പോകുന്നു, സൈക്കിളിങ്ങ് പോയിട്ടും സ്റ്റെബിലൈസേഷൻ അതിൻ്റെ മൈക്ക് വോളിയം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. സ്റ്റെബിലൈസേഷൻ പക്കയാണ്, ഞാൻ അന്ന് പോയപ്പോൾ പക്കയാണ്. പിന്നെ എൻ്റെ സ്കൈ വ്യൂ ഒക്കെ അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ. സൗണ്ട് കിട്ടുന്നോ എന്നാണ് മെയിനായിട്ട് നോക്കേണ്ടത്. വോയിസ് ഉണ്ടോ, വിൻഡ് ഉണ്ടോ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ നമ്മുടെ പുഴയുടെ അവിടേക്കാണ് പോകുന്നത്. കുട്ടിപ്പുറത്തൊരു അമ്പലമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മുന്നേ. ഞാൻ ചെയ്യാം പുഴ 360 വ്യൂവിൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഇത് ആശ്രമാട്ടോ എൻ്റെ ബാക്കിൽ കാണുന്നത്, കാണില്ലേ? ഓക്കെ, നമ്മളിപ്പോൾ എത്തി. എങ്ങനെയുണ്ട് സൗണ്ട് കിട്ടുന്നത്? അപ്പൊ ഇതാണ് നമ്മുടെ പുഴ. ബാക്കിൽ കാണുന്നത് ആലാണ്, കുട്ടിപ്പുറത്ത് അമ്പലമാണ്. അതാണ് ഇതിന്റെ ബ്യൂട്ടി. പിന്നെ എന്ന് വെച്ചാൽ, ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഒരു നമുക്കൊരു പ്ലസ് ആൻഡ് ഫീല് കിട്ടും. ഭയങ്കര രസമാണ്. എന്നുവെച്ചാൽ വേറെ സൗണ്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല. കുറെ കിളികളുണ്ട്, ഈ ആലുമിക്ക് നിറച്ച് കിളികൾ വന്നിരിക്കും. പല ടൈപ്പ് കിളികൾ ഉണ്ടായിരിക്കും, പല ടൈപ്പ് സൗണ്ടും. പിന്നെ ഇങ്ങനെ പുഴയിൽ വെള്ളം ഒഴുകുന്ന ചെറിയൊരു ഫീലും എല്ലാം കൂടി ആകുമ്പോൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ, നമുക്കൊരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, ഒരു മനസ്സൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്മൂത്തോ. ഞാൻ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പതുക്കെ ഇനി വേറെ സ്പോട്ട് നോക്കാം. സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്നാണ് മെയിൻ നോക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യൂവിലും കൂടി കാണിച്ചു തരാനുള്ളൊരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. ആലിൻ്റെ ഒരു ഭംഗി നോക്കി. ഇതാണ് നമ്മുടെ അമ്പലം.
ഇപ്പൊ നമ്മൾ പാടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊരു 200 meters ഉള്ളൂ പാടത്തേക്ക്. ഇത് നമ്മുടെ പറമ്പാട്ടോ, നമ്മുടെ പറമ്പ്. വൈകിട്ട് വരണം ഇവിടെ, ഇവിടെ നിന്ന് അറ്റം വരെ ഒന്ന് നടന്നാ മതി. വൈകിട്ട് 1 kilometer ഉണ്ടായിരിക്കും ഈ ഒരു വ്യൂ തന്നെ. പിന്നെ വേറെ ഇവിടെ ഒരു ഫാം ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ തോംസന്റെ ഫാമാണ്, ഫിഷ് ഫാമും അതുപോലെ കോഴി ഫാമും ഉണ്ട് അവിടെ. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കണം ഒന്ന്, ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കൊന്ന് ഇപ്പൊ തന്നെ കയറി ചോദിക്കാം. ഇതില പോയിട്ടാണ് ഈ റൈറ്റ് അടിച്ചില്ല, ആൾക്കാരുണ്ടോന്ന് അറിയില്ല. സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ട്? സൗണ്ട് ക്ലാരിറ്റി ഞാനിപ്പോ ഇത് സിസ്റ്റത്തിലിട്ട് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. പരീക്ഷ നടത്തുന്നതാണ്. ഔട്ട് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും എന്തായാലും എത്രത്തോളം പിടിക്കും, എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള കേസിന്റെ ഒരു ഐഡിയ ഔട്ട് നോക്കുമ്പോ എന്തായാലും കിട്ടും. ഇവിടെ പാടത്തിന്റെ തൊട്ടടുത്തുള്ള പറമ്പാട്ടാ. ഇവിടെ ഇവിടെ വെയിലടിക്കില്ലേ, കംപ്ലീറ്റ് മരങ്ങളാണ്. അത് കാരണം മടിക്ക് ഒട്ട വെയിലടിക്കുന്ന ഡ്രസ് ഇവിടെ വന്നിരിക്കാനായിരുന്നു. ഇവിടെ ഇവിടെ കുറേയൊക്കെ ജാതിയാണ് കൂടുതൽ, ജാതി തെങ്ങ്. പിന്നെ എന്തായാലും നമുക്ക് നോക്കിയോക്കാം. ഇവിടെ ഒന്നും കൂടി കുറച്ച് ഇങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ആലോചിക്കണം അതിനെ പറ്റിയിട്ട്. ഇവിടെ മെയിനായിട്ട് ജാതി, കശുമാങ്ങ, തെങ്ങ്, മാവ്, പിന്നെ അടയ്ക്കാമരം, ഇങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആയിരുന്നു പണ്ട് വീട്, നമ്മുടെ വീട്. ഞാനൊക്കെ എന്താ പറയാ, എനിക്ക് ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങിയിട്ട് ഇവിടെ താമസിച്ചിട്ടില്ല എന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിരുന്നു വീട്. ഞാൻ എനിക്ക് 1 വയസ്സായിരുന്നപ്പോൾ തുടങ്ങിയിട്ട് അവിടെയായിരുന്നു ഇപ്പോൾ ഉള്ള വീട്ടിൽ നമ്മൾ താമസിക്കാറ്. ഇതാണ് ഇവിടെയായിരുന്നു നമ്മുടെ വീട്, തറകണ്ടില്ലേ. ആ കിണർ അന്ന് തുടങ്ങിയുള്ള കിണറാ, നല്ല ഭംഗിയാ. വെള്ളമൊക്കെ വേറെ കളറായിരിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ കിണർ. ഇവിടെ മെയിനായിട്ട് ഇതാണ് നിറച്ച് മാവും ചക്കയും കൈതച്ചക്ക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെറുതായിട്ട്. മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വെയിലില്ല, വെയിലടിക്കടിക്കില്ലേ, അതുപോലെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ അച്ഛനൊന്നും വരും, അച്ഛനൊന്നും വന്നിട്ട് നോക്കാറുണ്ട്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ ചലിക്കാം. ഇതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്നും കൂടി നിങ്ങൾ നോക്കിയിട്ട് പറയും. നമുക്ക് 360 വ്യൂ. ഇനിയൊരു രണ്ട് സ്പോട്ട് നമുക്ക് കാറിൽ പോയി നോക്കാം. കാറിൽ എങ്ങനെയാണ്, നമുക്ക് ഇടയ്ക്ക് വ്ളോഗിങ് പോകുമ്പോൾ കാറിലൊക്കെ പോകേണ്ടി വരുമല്ലോ. ഇവിടെ പൊന്നമുത്തപ്പൻ്റെ അമ്പലമുണ്ട്. അപ്പം നമുക്ക് കാറിൽ പോയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വോയിസ് എടുക്കുന്നുണ്ടോ അതോ ജസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ നൈസ് പണി കിട്ടിയെന്ന് തോന്നുന്നത്, കാരണം ഇതിൻ്റെ മൈക്ക് ഭയങ്കര മോശമാണ്.
പാടത്തൊക്കെ വെച്ചെടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് വിൻഡ് നോയ്സ് ഭയങ്കരമായിട്ട് കയറി വരുന്നതായിട്ട് കാണാം. അത് വെച്ചിട്ട് നമ്മൾ വ്ളോഗിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വോയിസ് ക്ലാരിറ്റി ഇല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഒരു എക്സ്റ്റേണൽ മൈക്ക് മേടിക്കണം, അതല്ല ഇങ്ങനത്തെ ആക്ഷൻ ക്യാമറയ്ക്കും അത് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈക്കുകളെ കുറിച്ച് കൂടുതൽ ഇതിനെപ്പറ്റി സ്യൂട്ടബിൾ ആയിട്ടുള്ള മൈക്കിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ. പിന്നെ ഈ വീഡിയോ ഇത്രത്തോളം നമുക്ക് നമ്മുടെ നാടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചത്. വീഡിയോ ക്വാളിറ്റി ഇതിലൊന്നും പറയാനില്ല, ഹെവി വീഡിയോ ക്വാളിറ്റിയാണ്. സ്റ്റെബിലൈസേഷൻ അടിപൊളിയാണ്, സ്കൈ ഒക്കെ കണ്ടില്ല, എന്ത് ഭംഗി കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ എന്നുവെച്ചാൽ ബൈ.